குட் மார்னிங். எங்க காலையில இப்படி? ஒண்ணும் இல்ல, சும்மா இப்படியே சுத்தி பார்க்கலான்னு வந்தேன். ஓஹோ, இப்ப எப்படி இருக்கு உங்களுக்கு? என்னாச்சு என்னாச்சுன்னு சொல்லுங்க. என்னாச்சா? ராத்திரி எல்லாம் வாந்தி எடுத்து, டேபிள் சேர் எல்லாம் கீழே தள்ளி விட்டு, சாப்பாடு எல்லாம் சிந்தி, ஏன் இதெல்லாம் உங்களுக்கு ஞாபகம் இல்லையா? நல்ல கதையா போச்சு. ஆமா, உங்களுக்கு ட்ரிங்க்ஸ் பழக்கம் இல்லையா? அதெல்லாம் ஒண்ணும் இல்ல, நேத்து ராத்திரி கொஞ்சம் ஜாஸ்தி ஆயிடுச்சு. ஓகே, சீக்கிரம் ரெடி ஆகுங்க, பஸ் வர டைம் ஆச்சு. சீக்கிரம் ரெடி ஆகுங்க மேடம். ஓகே. ஹலோ. எந்தாட புதிய ஒரு ரிலேஷன், பிராயம் குறைஞ்ச பையனாயதுകൊണ്ട് അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങളുടെ കുട്ടി അത്ഭുതകരം തന്നെ. ഒന്നും ആലോചിക്കാതെ ജോലി കൊടുക്കുന്നതും വീടിന്റെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നതും മറ്റാരും സംശയിക്കില്ലല്ലോ. എല്ലാവരും വിഡ്ഢികളാണെന്ന് ധരിക്കണം. സ്റ്റൂപ്പിഡ് ആന്റണി, മേരി, ഇവരെവിടെ പോയി? ഞാൻ മാർക്കറ്റിൽ പോവാ, ചോദിച്ചാ ഒന്ന് പറഞ്ഞേക്കണം. അവള് കടയിൽ പോയതാ, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ശരി, പോയിക്കോ ഇവിടുന്ന്. ഇതെന്താ അമ്മായി ഇരിക്കേ? വിജയ് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മായി സന്യാസത്തിന് പോയിന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പോയാലും എന്റെ മോളിവനെ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയില്ലേ. 101 അമ്പലങ്ങളിൽ പോകണം, മനസ്സ് നിറയെ പ്രാർത്ഥിക്കണം, എല്ലാ ദൈവങ്ങളോടും ഒരുപാട് നന്ദി പറയണം. ആ വിജയ്, നീ ചെന്ന ആൻമേരിയോട് അമ്മായിക്ക് ചായ എടുക്കാൻ പറ. ശരി. ആ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഇനി എപ്പം മടങ്ങി വരും? മേരി, ദേവി മാഡം പറഞ്ഞു ചായ കൊടുക്കാൻ. ഹൂസ് ദ ഗസ്റ്റ്? എന്റെ അമ്മയാ. ഓ, സ്മാർട്ട് അമ്മ. എല്ലാ അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴും ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ മോക്ക് വേണ്ടിയായിരിക്കും. എനിക്ക് വേണ്ടി അമ്മ എന്തൊക്കെയാ പ്രാർത്ഥിക്ക? എന്റെ മോൾക്ക് ഒത്തിരി സ്നേഹവും സന്തോഷവും തരുന്ന ഒരു ചെറുക്കൻ വരണമെന്ന്. ഇല്ലമ്മായി, ഇനി അതൊന്നും വേണ്ട. പുതിയൊരു ജീവിതം ഇനി തുടങ്ങിയിട്ട് അനന്തേട്ടന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചു. ഇല്ല കുട്ടി, ഒരു ദുരന്തമുണ്ടായിന്ന് കരുതി അവിടെ മുറുക്കിയിടാനുള്ളതല്ല ജീവിതം. നീ കൊച്ചു പെണ്ണ, നിനക്ക് സ്നേഹിക്കാനും നെഞ്ചോട് ചേർത്ത് ആശ്വാസം കണ്ടെത്താനുമായി പറ്റിയ ഒരാളുണ്ടാവും തീർച്ച. വസുന്ധരക്കുട്ടിയുടെ ഓഫീസിൽ ജോലി കിട്ടിയത് എന്റെ മോന്റെ ഭാഗ്യ. പാവ അവള്, അവക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത് ഓർക്കുമ്പോഴാ സങ്കടം. എന്റെ കുട്ടിയെ കുറിച്ച് പറയുമ്പോ 100 നാവാ അവൾക്ക്. മോനും അവളെ നോക്കിക്കോണം. ഇനി അമ്മ പോയിക്കോളാം, കുട്ടി തിരിച്ചു പോയിക്കോളൂ. ആരാ മോനെ പോയത്?
എന്റെ അമ്മയാ. ഓഹോ, നിന്റെ ആരാ വസന്തര? എന്റെ ഒരു റിലേറ്റീവാ. റിലേറ്റീവ് എന്ന് പറഞ്ഞ? എന്റെ സ്വന്തത്തിലെ ഒരമ്മാവന്റെ മോളാ. നീ ആൾ മിടുക്കനാണല്ലോ. അല്ല, ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ലെന്നാ നിന്റെ വിചാരം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ.